നമസ്കാരം. പെട്രോൾ ഡീസൽ വിലകൾ മാറ്റമില്ലാതെ തുടരുകയാണ്. എണ്ണവില നിർണയാധികാരം എണ്ണ കമ്പനികൾക്ക് നൽകിയതോടെയാണ് രാജ്യത്ത് പെട്രോൾ ഡീസൽ വിലകൾ സെഞ്ചുറി അടിച്ചത്. അസംസ്കൃത എണ്ണയുടെ വില കുറയുമ്പോൾ അതിൻ്റെ ഗുണം ജനങ്ങൾക്ക് ലഭിക്കുമെന്നായിരുന്നു പ്രതീക്ഷിക്കപ്പെട്ടതെങ്കിലും ഒന്നും സംഭവിച്ചില്ല. ക്രൂഡ് ഓയിലിൻ്റെ വില റെക്കോർഡ് തകർച്ച നേരിട്ട സമയത്ത് പോലും ഇന്ത്യയിൽ എണ്ണവില മാറ്റമില്ലാതെ തുടർന്നു. എണ്ണ കമ്പനികൾ തങ്ങൾ നേരിട്ട നഷ്ടം നികത്താനായി വില കുറയ്ക്കാൻ തയ്യാറായിരുന്നില്ല. കഴിഞ്ഞ ഒരു വർഷമായി ഇന്ത്യയിൽ പെട്രോൾ ഡീസൽ വില മാറ്റമില്ലാതെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. അടുത്തിടെ 5 സംസ്ഥാനങ്ങളിലെ നിയമസഭകളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്ന വേളയിൽ എണ്ണവില കുറയ്ക്കുമെന്ന് പ്രവചിക്കപ്പെട്ടെങ്കിലും അതും ഉണ്ടായില്ല. എന്നാൽ ഉടൻ തന്നെ രാജ്യത്ത് പെട്രോൾ ഡീസൽ വില കുറയാൻ സാധ്യതയുണ്ടെന്നാണ് ഏറ്റവും പുതിയ റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത്. ആഗോള വിപണിയിൽ അസംസ്കൃത എണ്ണയുടെ വില കുറവാണെന്നും അതിൻ്റെ ലാഭം ഉപയോക്താക്കൾക്ക് കൈമാറാൻ കേന്ദ്ര സർക്കാർ ഒരുങ്ങുകയാണെന്നും ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നുണ്ട്. 2024 രാജ്യം പൊതു തെരഞ്ഞെടുപ്പിനെ അഭിമുഖീകരിക്കാൻ പോവുകയാണ്. ഈ സാഹചര്യത്തിൽ തെരഞ്ഞെടുപ്പിന് മുൻപ് എണ്ണ വില കുറയ്ക്കാനാണ് കേന്ദ്രം ആലോചിക്കുന്നത്. റഷ്യ ഉക്രൈൻ യുദ്ധം ഉൾപ്പെടെ വിവിധ കാരണങ്ങളെ തുടർന്ന് കഴിഞ്ഞ വർഷം ക്രൂഡ് ഓയിൽ വില കുതിച്ചുയർന്നിരുന്നു. ഇതുമൂലം എണ്ണ കമ്പനികൾക്ക് പെട്രോളിന് ലിറ്ററിന് 17 രൂപയും ഡീസലിന് ലിറ്ററിന് 35 രൂപയും നഷ്ടം നേരിട്ടു. ഉക്രൈൻ യുദ്ധത്തിൻ്റെ പശ്ചാത്തലത്തിൽ അമേരിക്ക ചുമത്തിയ ഉപരോധം മറികടക്കാൻ റഷ്യ ഇന്ത്യക്ക് എണ്ണ വില കുറച്ച് നൽകാൻ തുടങ്ങി. ഈ അവസരം മുതലെടുത്ത ഇന്ത്യ വൻതോതിൽ എണ്ണ വാങ്ങിക്കൂട്ടുകയായിരുന്നു. നിലവിൽ ഇന്ത്യ ഏറ്റവും കൂടുതൽ എണ്ണ ഇറക്കുമതി ചെയ്യുന്നത് റഷ്യയിൽ നിന്ന് തന്നെയാണ്. ഇറാഖ്, അതുപോലെ തന്നെ സൗദി അറേബ്യ, UAE എന്നിവയാണ് 2, 3, 4 സ്ഥാനങ്ങളിൽ ഉള്ളത്. കുറഞ്ഞ വിലയ്ക്ക് എണ്ണ കിട്ടാൻ തുടങ്ങിയതോടെ കമ്പനികൾ ലാഭത്തിലായി. ഇതിൻ്റെ ഗുണം ജനങ്ങൾക്ക് കൂടി ലഭ്യമാക്കാനാണ് സർക്കാർ ഇപ്പോൾ ആലോചിക്കുന്നതെന്ന് വാർത്തകളിൽ പറയുന്നുണ്ട്. ഇപ്പോൾ എണ്ണ കമ്പനികൾ 1 ലിറ്റർ പെട്രോളിന് 8 രൂപ മുതൽ 10 രൂപ വരെയും ഡീസലിന് 3 രൂപ മുതൽ 4 രൂപ വരെയും ലാഭം നേടുന്നതായുള്ള വിവരങ്ങളാണ് വരുന്നത്. നിലവിൽ എണ്ണ വിപണന കമ്പനികൾ മികച്ച ലാഭം കൊയ്യുന്നതിനാൽ തന്നെ ഇതിൻ്റെ ഗുണം ജനങ്ങൾക്ക് കൈമാറാൻ കേന്ദ്ര പെട്രോളിയം മന്ത്രാലയം കമ്പനി അധികൃതരുമായി ചർച്ച ആരംഭിച്ചതായാണ് റിപ്പോർട്ടുകൾ. കഴിഞ്ഞ 3 പാദങ്ങളിൽ എണ്ണ വിപണന കമ്പനികളുടെ നഷ്ടം ഗണ്യമായി കുറയുകയും ചെയ്തു. ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ, ഹിന്ദുസ്ഥാൻ പെട്രോളിയം, ഭാരത് പെട്രോളിയം എന്നിവയുടെ മൊത്തം ലാഭം കഴിഞ്ഞ പാദത്തിൽ 28,000 കോടി രൂപയായി. എണ്ണ കമ്പനികളുടെ മൊത്തം നഷ്ടവും കുറഞ്ഞു വന്നിരിക്കുകയാണ്. കമ്പനികളുടെ നഷ്ടം ഏകദേശം നികത്തി കഴിഞ്ഞാൽ ഇതിൻ്റെ ആനുകൂല്യങ്ങൾ ജനങ്ങൾക്ക് കൈമാറണമെന്നാണ് പെട്രോളിയം ധനകാര്യ മന്ത്രാലയങ്ങൾ കരുതുന്നത്. ഇതിനിടെ ഉൽപ്പാദനം കുറച്ച എണ്ണ വില ഉയർത്താനുള്ള ശ്രമങ്ങളും ഒരു ഭാഗത്ത് നടക്കുന്നുണ്ട്. ഉൽപ്പാദനം കുറച്ച വില വർദ്ധിപ്പിക്കാനാണ് സൗദിയുടെയും റഷ്യയുടെയും ശ്രമം. ഇറാഖും നൈജീരിയയും കയറ്റുമതി കുറയ്ക്കുകയും ഒപെക് സഖ്യത്തിൻ്റെ മാർക്കറ്റ് സപ്പോർട്ട് കുറച്ചതിൻ്റെയും അടിസ്ഥാനത്തിൽ ജൂലൈക്ക് ശേഷം ആദ്യമായി നവംബറിൽ എണ്ണ ഉൽപ്പാദനം കുറഞ്ഞിരുന്നു. എണ്ണവില കുറയുന്നത് പണപ്പെരുപ്പം കുറയ്ക്കാൻ ഇന്ത്യയെ സഹായിക്കുമെന്ന് വിദഗ്ധർ ചൂണ്ടിക്കാണിക്കുന്നുണ്ട്. എണ്ണവിലയിലെ ഇടിവ ഇന്ത്യൻ ഇക്വിറ്റി വിപണിക്ക്, പ്രത്യേകിച്ച് അസംസ്കൃത എണ്ണയായി ഉപയോഗിക്കുന്ന മേഖലകൾക്ക് ഉത്തേജനം നൽകുമെന്നും ഇവർ ചൂണ്ടിക്കാട്ടുന്നുണ്ട്. അതേസമയം എണ്ണവിലയിലെ ഇടിവ് ചില മേഖലകളെ കാര്യമായി ബാധിക്കാനിടയുണ്ട്. ലോക്സഭാ തെരഞ്ഞെടുപ്പ് അടുത്തു വരുന്ന സാഹചര്യത്തിൽ വില കുറയുന്നത് കേന്ദ്ര സർക്കാരിനും BJPക്കും നേട്ടമാകുമെന്നാണ് വിലയിരുത്തൽ. BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ മറ്റ് സംസ്ഥാനങ്ങളിലേക്കാൾ വലിയ വിലക്കുറവ് നിലവിലുണ്ട്. നികുതിയിൽ മാറ്റം വരുത്തിയാണ് BJP ഭരിക്കുന്ന സംസ്ഥാനങ്ങൾ വില കുറച്ചത്.